വിദേശ രാജ്യങ്ങളിൽ വളരെ ശ്രദ്ധേയമാവുകയും പിന്നീട് ഇന്ത്യൻ നിർത്തുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന പല വിദേശ വാഹന നിർമ്മാതാക്കളെ നമുക്കറിയാം. അവരൊക്കെ അവരുടെ ചെറുകാറുകളും ഇറക്കാറുണ്ട്. ഇവർ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഇന്ത്യൻ നിർത്തുകൾക്കനുസരിച്ചും പല മാറ്റങ്ങൾ വരുത്തിയാണ് ഇറക്കാറ്. ഇത്തരത്തിൽ ഏത് വാഹനം ഇറങ്ങിയാലും അത് ആദ്യം തന്നെ നിങ്ങളെത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഫാസ്റ്റ്ട്രാക്കിലൂടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വാഹനം നിസാൻ്റെ ഏറ്റവും പുതിയ ചെറുകാറായ മൈക്രയാണ്. ശരിക്കും ഒരു ഹാഷ്ബാക്ക് സെഗ്മെൻറ്റിലേക്ക് എല്ലാ വിദേശ വാഹന നിർമ്മാതാക്കളും എത്തുന്നതിൻ്റെ ഭാഗമായി നിസാനും അവരുടെ ഒരു സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഈ വാഹനവുമായി. ഈ വാഹനത്തിൻ്റെ പവറും പെർഫോമൻസും അറിയുകയാണ് നമ്മുടെ ചെന്നൈ നഗരത്തിലെ ഈ രാജവീതിയിലൂടെ. ലോക വാഹന വിപണിയിൽ ശ്രദ്ധേയനാണ് നിസാൻ. നിസാൻ ഇന്ത്യയിൽ എത്തിയത് എക്സ്ട്രെയിൽ എന്ന എസ് യു വിയും ടിയാന എന്ന പ്രീമിയം ലക്ഷറി സെഡാനുമായാണ്. 2010 ചെറുകാറായ മൈക്രയും നിരത്തിലെത്തിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ മൈക്ര എന്നും ബാക്കി രാജ്യങ്ങളിൽ മാർച്ച് എന്നുമാണ് ഈ വാഹനം അറിയപ്പെടുന്നത്. മൈക്രോ എന്ന പേരിൽ നിന്നുമാണ് മൈക്ര എന്ന പേര് ജനിച്ചത്. '1982 നിസാൻ മൈക്രയെ ആദ്യമായി നിരത്തിലെത്തിക്കുന്നത്. 2nd generationൽപ്പെട്ട വാഹനം 1992 3rd generationലേത് 2002 എത്തി. ഇത് ഏറ്റവും പുതിയ തലമുറയിലെ വാഹനമാണ്. ഒൻപത് രാജ്യങ്ങളിൽ മാത്രം ലഭിച്ചിരുന്ന ഈ വാഹനം ഈ വർഷം മുതൽ മറ്റ് 9 രാജ്യങ്ങളിലേക്ക് കൂടി ലഭ്യമായി തുടങ്ങും. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ നമുക്ക് നോക്കാം. കാര്യം എപ്പോഴും നമ്മളുടെ ഈ വാഹനത്തോട് ആദ്യം നമ്മളെ അടുപ്പിക്കുന്നത് ഇതിൻ്റെ പുറം ഭംഗിയാണ്. ഈ പുറം ഭംഗിയിലെ ഓരോ മാറ്റങ്ങളും ഓരോ പ്രത്യേകതകളും എന്തൊക്കെയാണ് നമുക്ക് നോക്കുകയാണ് ഇനി ആദ്യം. ഇത് ശരിക്കും ഒരു എയറോ ഡൈനാമിക് ഷേപ്പിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ്, അതൊരു വി പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഒരു ഭംഗി നമുക്ക്, കാരണം ഒരു ചെറിയ കാറിന് ഒരു ക്യൂട്ട്നെസ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. വളരെ, അതായത് മോൾഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു ലൈൻ ഒരു ഡിസൈനോട് ചെയ്തിരിക്കുന്ന ഒരു ബോണറ്റാണ്. അതുപോലെ തന്നെ ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ ആണെങ്കിലും ശരി, കുറച്ച് ഈ ബോണറ്റിൽ നിന്ന് കുറച്ച് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തൊക്കെ രീതിയിലാണ് ഈ ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ മറ്റൊരു കാര്യം നോക്കേണ്ടത്, നമുക്ക് ശരിക്കും എൻ്റെ ഈ ബോണറ്റിൽ നോക്കി ഈ ബമ്പർ ഏകദേശം ഈ പോർഷനിൽ നിന്ന് തുടങ്ങി എൻഡ് വരെയാണ് നിൽക്കുന്നത്. കാരണം ഒരു വലിയ ബമ്പറിൻ്റെ ഒരു പാർട്ടാണ് ഇതിനകത്തുള്ളത്. കാരണം ഈ ഹെഡ്ലാമ്പ് തുടങ്ങിയാലും ശരി, ഈ ഇത്രയും പാർട്ട് ഒരു ബമ്പറിൻ്റെ പാർട്ടായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. മറ്റൊന്ന് ഒരു ചെറിയ റേഡിയേറ്റർ ഗ്രില്ലാണ്. അത് ഒരു ഒരു ഭംഗി സാധാരണഗതിയിൽ ഇതുപോലെ ഒരു സെഗ്മെൻറ്റ് കാരണം കുറച്ചൊരു വലിപ്പമുള്ള റേഡിയേറ്റർ ഗ്രില്ലാണെങ്കിൽ ഇതിന് കുറച്ച് വളരെ ചെറിയതായിട്ടുള്ളൊരു റേഡിയേറ്റർ ഗ്രില്ലാണ്. പിന്നെ ഫോഗ് ലാമ്പും ഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് ആ ഒരു ഡിസൈൻ വളരെ മനോഹരമാണ്. ആ ഒരു എയർ ഡാമ്പും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളുമൊക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പുറം ഭംഗിയിലേക്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും ആ ഒരു ഈ എ പില്ലറിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ പൊതുവിൽ ഈ ഒരു പോർഷനാണ് പലപ്പോഴും നമുക്കൊരു സൈഡ് വളവ് തിരിയുമ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ ഇത് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു വീതി കുറച്ചിരിക്കുകയാണ്. പിന്നെ മുകളിലേക്കാണ് നമുക്ക് വരേണ്ടത്. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഡിസൈൻ പാർട്ടിൻ്റെ ഭാഗമായിട്ട് നോക്കിയിട്ട് ബൂമറാങ്ങിൻ്റെ ഒരു ഡിസൈൻ പാർട്ട് പോലെയാണ് ശരിക്കും ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബാക്ക് സൈഡ് ഇങ്ങനെ വന്നതിന് ശേഷം അല്പം എൻഡ് വരുമ്പോഴത്തേക്ക് റൂഫ് ലൈൻ കുറച്ച് ഉയർന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സ്പോയിലറിൻ്റെ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ റിയർ. അതുപോലെ തന്നെ റിയർ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, റിയർ വൈപ്പർ വാഷറോട് കൂടിയതാണ്. ഒരു ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് പൊതുവിൽ എല്ലാ വാഹനങ്ങളും, അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ ഒരു ഫ്രണ്ട് ചിലപ്പോൾ വളരെ മനോഹരമായിരിക്കും. ബാക്കിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഡിസൈനിൽ ചെറിയൊരു മോശം വരികയും ചെയ്യുമെങ്കിൽ ബാക്കിനും അത്യാവശ്യം നല്ല ഭംഗി തന്നെ നൽകുന്നുണ്ട്. ആ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമുക്ക് ശ്രദ്ധേയമായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയറുകൾ 14-inch റേഡിയൽ ടയറുകളാണ്. അത്
ഒരു അല്പം വലിപ്പം നമുക്ക് ഈ വാഹനത്തിനോടും അതുപോലെ നാല് കോർണറിലായിട്ടാണ് ടയറുകൾ വളരെ എൻഡിലായിട്ടാണ് ഈ ടയറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതൊക്കെ ഒരു ഹാൻഡ്ലിങ്ങിൽ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ ഡ്രൈവിന് നല്ലൊരു സുഖം നൽകുന്ന ഒരു രീതിയിൽ തന്നെ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവലും ഈ ഒരു ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചർ നോക്കി കഴിഞ്ഞതിന് ശേഷം ഡ്രൈവിലേക്ക് പോകാം. കാഴ്ചയ്ക്ക് ഒരു ഭംഗി തോന്നുന്ന തരത്തിലാണ് രൂപകൽപ്പന. പുതിയ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം എത്തുന്നത്. ബോണറ്റിന് നൽകിയിരിക്കുന്ന ചെറിയ മോൾഡിങ്ങും വശങ്ങളിലെ ഷോൾഡർ ലൈനുമെല്ലാം വാഹനത്തിന് വലിപ്പം തോന്നിക്കും. സൈഡ് വിൻഡോയോട് ചേർന്ന് അല്പം ഉരുട്ടിയെടുത്തിരിക്കുകയാണ് ഷോൾഡർ ലൈൻ. ഇത് വാഹനത്തിനുള്ളിലിരിക്കുന്നവർക്ക് സുരക്ഷ അനുഭവപ്പെടുന്ന തരത്തിലുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സൈഡ് വിൻഡോയ്ക്ക് വലിപ്പം അവകാശപ്പെടാം. പുറകിൽ ക്വാർട്ടർ ഗ്ലാസും ഘടിപ്പിച്ചു. മൊത്തം നീളം 3780 mm ആണ്. വീതി 1665 mm. ഉയരം 1530 mm ആണ്. 2450 mm വീൽ ബേസുള്ള ഈ വാഹനത്തിന് 154 mm ഗ്രൗണ്ട് ക്ലിയറൻസും നിസാൻ നൽകി. പൂർണ്ണമായും കവർ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ അടിഭാഗം. പ്രധാനമായും 4 വേരിയൻറ്റുകളാണുള്ളത്. XE, XE പ്ലസ്, XL, XV എന്നിങ്ങനെ. ഇതിൽ XV ആണ് ഏറ്റവും കൂടിയ മോഡൽ. ഈ വാഹനം യൂറോപ്യൻ നിലവാരത്തിൽപ്പെട്ടതുമാണ്. നമുക്കിനിയും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലുള്ള ഒരു ഫീച്ചേഴ്സാണ് നോക്കാനുള്ളത്. എന്തൊക്കെ സംഗതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ഈ ഒരു ചെറു കാറുകൾ ഇറങ്ങുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽ മുതൽ ഇതിനകത്ത് എയർ ബാഗ് വരുന്നുണ്ട്. ഡ്രൈവർ എയർ ബാഗ് ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. അത് സേഫ്റ്റിക്ക് നിസാൻ എത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ ആ ഒരു സെൻട്രൽ കൺസോളാണെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷോട് കൂടി ഒരു ഇൻഡാഷ് സി ഡി ചേഞ്ചർ. ടോപ്പ് എൻഡിലാണെങ്കിൽ ക്ലൈമറ്റ്രോണിക് AC. അതുപോലെ തന്നെ ഈ സ്വിച്ചുകൾ നമുക്ക് അനാവശ്യമായി ഒരുപാട് സ്വിച്ചുകളില്ല, വളരെ കുറച്ച് സ്വിച്ചുകളേ ഉള്ളൂ. അത് നമുക്ക് വളരെയധികം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു 3-spoke സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ 3 meters ചേരുന്നതാണ് ഒരു മീറ്റർ കൺസോൾ. അതിനകത്ത് ടാക്കോ മീറ്റർ ഉണ്ട്, സ്പീഡോ മീറ്റർ ഉണ്ട്, അതുപോലെ ലൈറ്റ് ഇൻഡിക്കേഷനാണ്. പിന്നെ ഈ മീറ്റർ കൺസോളിനുണ്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ. ഡിസ്പ്ലേയിലൂടെ നമുക്ക് എത്ര കിലോമീറ്റർ ലഭിക്കാനുള്ള, എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനമുണ്ട്, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ നമുക്ക് ആവറേജ് മൈലേജ് ലഭിക്കുന്നു, ക്രൂയിസിംഗ് റേഞ്ച് എത്രയാണ്, ഇവയൊക്കെ നമുക്ക് ഇതിനകത്തൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ബാക്ക് സീറ്റിലാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഈ വാഹനം നൽകുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻ്റിൽ ഇറങ്ങിയ വാഹനവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ട്വിൻ ബബിൾ ഡിസൈനിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു വിശേഷണം നിസാൻ നൽകിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് കാഴ്ചയിലും അനുഭവത്തിലും മനസ്സിലാക്കാൻ സാധിക്കും. ഉൾവശത്തിന് അത്യാവശ്യ വലുപ്പം അവകാശപ്പെടാം. ഡാഷ്ബോർഡ് സ്മൂത്തായ രീതിയിലല്ല, മറിച്ച് ഗ്രെയിൻസ് പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമൂലം സാധാരണ സൂര്യപ്രകാശം ഡാഷ്ബോർഡിൽ പ്രതിഫലിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് നിസാൻ അവകാശപ്പെടുന്നു. എല്ലാം ടിൻഡഡ് ഗ്ലാസുകളാണ്. കൂടിയ മോഡലിൽ ഇൻ്റലിജൻ്റ് കീ സംവിധാനത്തോടു കൂടിയ പുഷ് ബട്ടൺ സംവിധാനമാണ്. ടിൽറ്റ് സ്റ്റിയറിംഗ് വീലാണ്. ക്ലൈമറ്റ്രോണിക് AC ഇന്നർ ഡോർ ഹാൻഡിൽ സിൽവർ ഫിനിഷോട് കൂടിയതുമാണ്. ഡിക്കിയുടെ കപ്പാസിറ്റി 226 liters ആണ്. ആവശ്യമെങ്കിൽ പുറക് സീറ്റ് മടക്കി വെച്ചും ഡിക്കിയുടെ വലിപ്പം കൂട്ടാൻ സാധിക്കും. ഡ്രൈവിംഗിന് കുറച്ചുകൂടി കംഫർട്ട് നൽകുന്നതിന് വേണ്ടി ആക്സിലറേറ്റർ പെഡൽ മുൻപോട്ട് നീക്കി ഘടിപ്പിച്ചു. വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വൈബ്രേഷൻ ഇല്ല. ആദ്യത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു 3-cylinder എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുവിൽ 3-cylinder എഞ്ചിനെക്കുറിച്ച് ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അതായത് നോക്കിംഗ് കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ശരിക്കും നമുക്ക് ആ ഒരു എഞ്ചിൻ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഈ മൈക്ര ഓടിക്കുമ്പോൾ ആ തരത്തിലുള്ള യാതൊരു ഫീലുമില്ല. നമ്മൾ ഈ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള റോഡിലൂടെയുമുള്ള ഒരു ഡ്രൈവായിരുന്നു. പ്രത്യേകിച്ച് ആദ്യം നമ്മളൊരു ഹൈവേ സ്ട്രെച്ചിലൂടെ നമ്മൾ പോയതിന് ശേഷം പിന്നീട് സിറ്റിയിലേക്ക് കയറി, നല്ല ട്രാഫിക്കുള്ള ചെന്നൈ സിറ്റിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നല്ല ട്രാഫിക്കുള്ള സിറ്റിയിലൂടെ പോയപ്പോൾ പോലും ഒരു 20 kilometers തേർഡ് ഗിയറിൽ പോകാം, യാതൊരു നോക്കിങ്ങോ വൈബ്രേഷനോ ഇല്ല. തേർഡ് ഗിയറിൽ ആ ഒരു 20 kilometers പോകുമ്പോൾ പോലും അതിന് ശേഷം നമ്മൾ ആക്സിലേറ്ററിൽ കാലം എടുത്തു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് തന്നെ പതുക്കെ വാഹനം സ്പീഡിലേക്ക് കയറുന്നു. പിന്നീട് ഗിയർ നമുക്ക് എന്താ പറയുക, ഗിയർ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഗിയർ മാറ്റി മാറ്റി നമുക്ക് വാഹനം വളരെ സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പീഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ചെന്നൈ ബൈപ്പാസിലൂടെയാണ് പിന്നെ ഒരു ഡ്രൈവ് നമുക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഡ്രൈവിൽ നമുക്ക് ഏകദേശം
നല്ല സ്പീഡിൽ പോകുമ്പോൾ പോലും ഒരു ഏകദേശം ഒരു 100 ടച്ച് ചെയ്ത് 100 മുകളിൽ പോകുമ്പോൾ പോലും പൊതുവിൽ ഒരു ചെറിയ വാഹനത്തിനുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ വാഹനം നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിനൊരു വിറയലോ അല്ലെങ്കിൽ കാറ്റ് ശരിക്കും ഇതിന് പിടിക്കുന്ന ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നല്ല ഹാൻഡ്ലിങ്ങോടുകൂടി ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പുതിയ 3 സിലിണ്ടർ 1198 cc DOHC എഞ്ചിനാണ്. 76 PS പവറാണ് 6000 RPM നൽകുന്നത്. ടോർക്ക് 104 Nm 4000 RPM പുറപ്പെടുവിക്കുന്നു. പിന്നെ നമുക്കൊരു പോരായ്മ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി മെച്ചപ്പെടുത്താനാണെന്ന് തോന്നിയ ഒരു കാര്യം ഈ ഒരു സീറ്റിംഗ് കംഫർട്ടാണ്. ശരിക്കും കുറച്ചുകൂടി നമുക്കൊരു തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം കുറച്ചുകൂടി ഹൈറ്റുള്ള ആൾക്കാർക്ക് ഈ കാല് ഒരിക്കലും ഈ ഒരു ഭാഗം ഇത് തുടയൊന്നും ഈ സീറ്റിലേക്ക് മുട്ടിയിരിക്കില്ല, കുറച്ച് ഹൈറ്റിലേക്കാണ് ഇരിക്കുന്നത്. അത് ബാക്ക് സീറ്റിലും ആ ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് ഒരു യാത്രയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് മറ്റൊന്ന് ഒരു സഡൻ പിക്കപ്പും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു എൻജിൻ എന്നുള്ള ഒരു ഫീല് നമുക്ക് നന്നായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു കുറച്ചുകൂടി സീറ്റിന് കുറച്ചുകൂടി ഹൈറ്റുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും വളരെ ഫ്രീ ആയിട്ട് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ബട്ട് ഇതിനകത്ത് ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് ഇങ്ങനെ വളരെ കൈ ഉയർത്തിപ്പിടിച്ച് ഡ്രൈവ് ചെയ്യേണ്ട, വളരെ കംഫർട്ടായിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് താഴ്ത്തി വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചെറിയൊരു കംഫർട്ട് ലെവലും ചെറിയ ചെറിയ ചില പോരായ്മകളിലൂടെ നികത്തി കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു പെട്രോൾ മോഡലാണ് ഈ ഒരു മൈക്ര. കുറഞ്ഞ ഫ്രിക്ഷനിലാണ് ഓയിൽ പമ്പ് ചെയ്യുന്നത്. ഡ്രൈവിൽ നല്ല സുഖകരമായ പ്രവർത്തനമാണ് ഈ പുതിയ പെട്രോൾ എഞ്ചിൻ കാഴ്ചവെക്കുന്നത്. പൊതുവിൽ 3 സിലിണ്ടർ എഞ്ചിൻ നൽകുന്ന വൈബ്രേഷൻ ഇല്ലാതിരിക്കുന്നതിനുള്ള പ്രധാനമായ കാരണം ക്രാങ്ക് പുള്ളിയുടെ ഓവൽ ആകൃതിയിലുള്ള പ്രവർത്തനമാണ്. 1 ലിറ്റർ പെട്രോളിൽ 18.6 km മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ടെസ്റ്റ് ഡ്രൈവിൽ 15 km മൈലേജ് ലഭിച്ചു. ജൂലൈ 14 കൂടിയാണ് നിസാൻ മൈക്ര നിരത്തിലെത്തുന്നത്. ആ വേളയിൽ മാത്രമേ നിസാൻ വില പുറത്തുവിടുകയുള്ളൂ.